നമ്മുടെ സൈനികരിൽ ചിലർ വീരമൃത്യു വരിച്ചിട്ടുണ്ട് സ്വജീവൻ നമുക്ക് വേണ്ടി വലിയർപ്പിച്ച ആ ധീര ധീരജവാൻമാർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് എഴുപത്തഞ്ച് പേർക്കാണ് അതേസമയം ഇന്ന് തൊണ്ണൂറ് പേർ രോഗമുക്തി നേടിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഇതുവരെ ഈ രോഗം ബാധിച്ച് ഇരുപത് പേരാണ് മരണമടഞ്ഞത് ഇത് നമ്മുടെ സംസ്ഥാനത്തിലെ കണക്കാണ് വിദേശ രാജ്യങ്ങളിൽ ഇന്നലെ വരെ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് കേരളീയർ കോവിഡ് രോഗം ബാധിച്ച് മരണമടഞ്ഞു രാജ്യത്തിനകത്ത് ഡൽഹി മുംബൈ ചെന്നൈ ഇത്തരം പ്രധാന നഗരങ്ങളിൽ കേരളീയർ കോവിഡ് ബാധിച്ച് മരണമടയുന്ന വാർത്തകളും നാം കേൾക്കുന്നു ഇന്നും ഡൽഹിയിൽ ഒരു മലയാളി നേഴ്സ് മരണമടഞ്ഞു ഇതെല്ലാം നൽകുന്ന സൂചന നാം നേരിടുന്ന അവസ്ഥ അതിഗുരുതരമാണ് എന്നതാണ് അതുകൊണ്ട് തന്നെ ഈ രോഗം കൂടുതൽ പേരിലേക്ക് പകരുന്നത് ഒഴിവാക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കേണ്ട ഘട്ടമാണിത് ഇന്ന് രോഗം ബാധിച്ചവരിൽ അൻപത്തി മൂന്ന് പേർ വിദേശത്ത് നിന്ന് വന്നവരാണ് രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ പത്തൊൻപത് പേരാണ് സമ്പർക്കം മൂലം മൂന്ന് പേർക്കാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് രോഗബാധ സ്ഥിരീകരിച്ചവരുടെ കണക്ക് പരിശോധിച്ചാൽ മഹാരാഷ്ട്ര എട്ട് ഡൽഹി അഞ്ച് തമിഴ്നാട് നാല് ആന്ധ്ര ഗുജറാത്ത് ഒന്ന് വീതം നെഗറ്റീവായവരുടെ ജില്ല തിരിച്ച കണക്ക് തിരുവനന്തപുരം പത്ത് കൊല്ലം നാല് പത്തനംതിട്ട അഞ്ച് ആലപ്പുഴ പതിനാറ് കോട്ടയം മൂന്ന് എറണാകുളം രണ്ട് തൃശ്ശൂർ പതിനൊന്ന് പാലക്കാട് ഇരുപത്തിനാല് കോഴിക്കോട് പതിനാല് കണ്ണൂർ ഒന്ന് പോസിറ്റീവായവരുടെ ജില്ല തിരിച്ച കണക്ക് കൊല്ലം പതിനാല് മലപ്പുറം പതിനൊന്ന് കാസർഗോഡ് ഒൻപത് തൃശൂർ എട്ട് പാലക്കാട് ആറ് കോഴിക്കോട് ആറ് എറണാകുളം അഞ്ച് തിരുവനന്തപുരം മൂന്ന് കോട്ടയം നാല് കണ്ണൂർ നാല് വയനാട് മൂന്ന് പത്തനംതിട്ട ഒന്ന് ആലപ്പുഴ ഒന്ന് ഇന്ന് അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി സാമ്പിളുകളാണ് പരിശോധിച്ചത് ഇതുവരെ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത് അതിൽ ആയിരത്തി മുന്നൂറ്റി അൻപത്തൊന്ന് പേരാണ് ഇപ്പോൾ ചികിത്സയിൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി ഏഴ് പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് പേർ ആശുപത്രികളിലാണ് ഇന്ന് മാത്രം ഇരുന്നൂറ്റി മൂന്ന് പേരാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് ഇതുവരെ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ആറ് സാമ്പിളുകളാണ് പരിശോധനക്കയച്ചത് മൂവായിരത്തി പത്തൊൻപത് സാമ്പിളുകളുടെ പരിശോധനാ ഫലം വരാനുണ്ട് ഇതുവരെ സെൻറ്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് സാമ്പിളുകൾ ശേഖരിക്കുകയുണ്ടായി അതിൽ മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ് നെഗറ്റീവായിട്ടുണ്ട് സംസ്ഥാനത്ത് ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം നൂറ്റി പത്തായി ലോക്ക്ഡൗൺ ലഘൂകരിക്കുകയും മറ്റ് രാജ്യങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള യാത്ര അനുവദിക്കുകയും ചെയ്തതോടെ കോവിഡ് വ്യാപനത്തിൻ്റെ മൂന്നാം ഘട്ടത്തിലേക്കാണ് കേരളം പ്രവേശിച്ചത് മെയ് നാല് വരെ മൂന്ന് പേരാണ് മരണമടഞ്ഞിരുന്നത് ഇപ്പോഴത് ഇരുപതായി വർദ്ധിച്ചിട്ടുണ്ട് പ്രധാനമായും പുറമേ നിന്നും വന്ന പ്രായാധിക്യമുള്ള മറ്റ് രോഗങ്ങളുള്ളവരാണ് മരണമടഞ്ഞത് ഇതുവരെയുള്ള നമ്മുടെ ഇടപെടലുകൾ ഫലപ്രദമായതിന് പ്രധാനമായി മൂന്ന് കാരണങ്ങളാണ് ഉള്ളത് ഒന്നാമത്തത് ശാരീരിക അകലം പാലിക്കൽ തന്നെയാണ് മാസ്ക് ശീലമാക്കിയതുമാണ് രണ്ടാമത്തേത് സമ്പർക്ക വിലക്ക് ശാസ്ത്രീയമായി നടപ്പാക്കാനായി മൂന്നാമത്തത് റിവേഴ്സ് ക്വാറൻ്റൈനാണ് ഇവ മൂന്നും തുടർന്നും പഴുതുകളില്ലാതെ നടപ്പാക്കാനാവണം